നാം ഒരുപക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ളവരും വേദപണ്ഡിതന്മാരും അനുഭവ സമ്പത്തുമുള്ളവരുമാകാം. എന്നാൽ കൂടിയും ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താനാകുകയില്ല. ദൈവം നമുക്ക് ഇതിനോടകം വെളിപ്പെടുത്തി തന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് നല്ല ബോധ്യവുമുണ്ട്. എന്നാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാത്ത പല രഹസ്യങ്ങളും നിഗൂഢ കാര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് നാം ആരും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം തിരുവചനം പറയുന്നു, ആവർത്തന പുസ്തകം 29:29 വാക്യം, ദ സീക്രട്ട് തിങ്സ് ബിലോങ്സ് ടു ദി ലോർഡ് അവർ ഗാഡ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ളതാകയാൽ ദാവീദ് പറയുന്നു, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. പല കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് മറിഞ്ഞിരിക്കുന്നു എന്ന കാരണത്താൽ തപ്പി നടക്കുവാനായി ദൈവം നമ്മെ ആരെയും ഇരുട്ടിലാക്കുന്നില്ല. പകരം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ അത്രേ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത്. സദൃശിവാക്യങ്ങൾ 3:5 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല എങ്കിലും അവിടുന്ന് നമുക്ക് സമാധാനം തരുന്നു. ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ അല്ലായെങ്കിൽ മറഞ്ഞിരിക്കുന്നവ ദൈവത്തിനുള്ളതാകയാൽ അങ്ങനെയുള്ളവ ദൈവത്തിന് വിട്ടുകൊള്ളുക, എന്നിട്ട് അവിടുന്ന് തരുന്ന സമാധാനത്തിൽ ജീവിച്ചു കൊള്ളുക. നമുക്കറിയാത്ത കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ നമ്മയും കൂടി ഉൾപ്പെടുത്തി അന്ന് പറഞ്ഞതത്രേ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്ക് മറിഞ്ഞിരിക്കുന്നവ നമ്മുടെ ദോഷത്തിനായിട്ടുള്ളതല്ല, പകരം നമ്മുടെ നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടും ഉള്ളതുമാത്രമേ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.